ഞാനിപ്പോഴും പറയുന്നു, മഞ്ജു വാര്യരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ വീഡിയോ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് എന്ന പേരിൽ കേസെടുത്തിരുന്നെങ്കിൽ ഞാനതിനെ വിമർശിക്കുമായിരുന്നില്ല. അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടേ. നമസ്കാരം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് പ്രമുഖ പത്രപ്രവർത്തകനായ സോഷ്യൽ മീഡിയയിലെ താരമായ മറുനാടൻ മലയാളിയുടെ ഷാജൻ സ്കറിയ എന്നെ പറ്റി പറഞ്ഞിട്ടുള്ള ആക്ഷേപമാണ്. അതായത് ഇക്കഴിഞ്ഞ 2022 ജൂൺ 17 പുലർച്ചയ്ക്ക് എന്നെ കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്ത പത്രപ്രവർത്തകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഷാജൻ സ്കറിയ. എന്നാൽ ആ അറസ്റ്റിനെ എതിർക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ചില പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുകയുണ്ടായി. അതിൽ പറയുന്നത് 80s ക്രൈമിൻ്റെ പത്രപ്രവർത്തന രീതിയാണ് മഞ്ഞ പത്രപ്രവർത്തന രീതി എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്നെ പറ്റി വിമർശിച്ചത്. അതായത് 80s നടന്ന ക്രൈമിൻ്റെ മഞ്ഞ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്കറിയാത്ത കാര്യമാണ്. എന്നാൽ ഞാൻ 1996 നവംബർ മാസത്തിലാണ് ക്രൈം ഏറ്റെടുക്കുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രശസ്ത അഡ്വക്കറ്റായ അഡ്വക്കറ്റ് കുഞ്ഞിരാമ മേനോൻ ധനലക്ഷ്മി ബാങ്ക് മാനേജിംഗ് ഡയറക്ടറായ രാമകൃഷ്ണന് നൽകിക്കൊണ്ട് കോപ്പി കൊടുത്തുകൊണ്ടാണ് ക്രൈം പ്രസിദ്ധീകരിച്ചത്. അന്ന് മുതൽ ഞാൻ ഏറ്റെടുത്ത് ഇതുവരെയുള്ള ലക്കങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ലക്കത്തിന് നിയമവിരുദ്ധമായോ ഏതെങ്കിലും തരത്തിൽ ഒബ്സീനായോ ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നാൽ ക്രൈമിനെ അനുകരിച്ച് 10-20 വ്യാജ ക്രൈമുകൾ ഇറങ്ങുകയും ക്രൈമിനെ തകർക്കാൻ വേണ്ടി അശ്ലീല ഫോട്ടോകൾ ഉപയോഗിച്ച് ധാരാളം പബ്ലിക്കേഷനുകൾ വന്നിട്ടുണ്ട്. അതൊന്നും എൻ്റേതല്ല. എന്നാൽ ഞാൻ പബ്ലിഷ് ചെയ്ത ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ടായിരുന്നു. 1999 അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ശോഭന ജോർജിനെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഈ കളി നിർത്തി ശോഭന ജോർജെ എന്ന ലക്കത്തിൽ അന്ന് ഞാൻ പറഞ്ഞതായിരുന്നു മഞ്ജുവാരുടെ കുടുംബ ദാമ്പത്യ ജീവിതം തകരാൻ പോകുന്നു, ദിലീപുമായുള്ള ദാമ്പത്യ ജീവിതം തകരാൻ പോകുന്നു എന്നുള്ള കാര്യം. അത് പിന്നീട് സത്യമായി. വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റു പത്രങ്ങളെല്ലാം ഏറ്റെടുത്തത്. ഈ സന്ദർഭത്തിൽ 2013 ഞാനൊരു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അത് മഞ്ജു വാര്യരെ കുറിച്ചാകുമ്പോൾ വലിയ വാർത്ത തന്നെയായിരുന്നു. അത് അവർ ദിലീപിൻ്റെ അനുമതിയില്ലാതെ, അതായത് ഭർത്താവായ ദിലീപ് വിദേശത്ത് പോയ സന്ദർഭത്തിൽ ദിലീപിൻ്റെ അനുമതിയില്ലാതെ മഞ്ജു വാര്യർ ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ്. ഷാജൻ സ്കറിയയുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്, ഒരാളുടെ വ്യക്തിപരമായ കാര്യം തന്നെയാണ് ഗർഭചിത്രം നടത്തുക എന്നുള്ളത്. എന്നാൽ ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന കാര്യം കോടതിയിൽ രേഖ മാറുകയും അത് വാർത്തയായി മാറുകയും മഞ്ജു വാര്യരും അതേപോലെ ദിലീപുമായിട്ടുള്ള പ്രശ്നത്തിൽ അത് വാർത്തയാവുകയും അത് നിയമപരമായിട്ട് തെറ്റാണെന്ന് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് മഞ്ജു വാര്യർ ചെയ്തതെന്ന് കോടതി അംഗീകരിക്കുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് ക്രൈം ആ വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോഴിതാ സുപ്രീം കോടതി ഇന്നലെ മുതൽ ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇനി മേലിൽ ഒരു സ്ത്രീക്ക് ഗർഭചിത്രം നടത്തുന്നതിന് ആരുടെയും അനുമതി ആവശ്യമില്ല, സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ഗർഭചിത്രം നടത്താം. അതേപോലെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഗർഭചിത്രം നടത്തുന്നത് പോലീസിനെ അറിയിക്കേണ്ട, വളരെ പ്രധാന സുപ്രധാനമായൊരു വിധി തന്നെയാണ്. ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇനി മേലിൽ ഗർഭചിത്രം നടത്തിയതെങ്കിൽ എനിക്കൊരിക്കലും ആ വാർത്ത ചെയ്യാൻ പറ്റില്ല. അത് പ്രൈവസി അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. പക്ഷേ അന്ന് ചെയ്തത് ഞാൻ ശരിയായ വാർത്തയാണ്. നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്ത ഒരു കുറ്റകൃത്യത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല 2013 ഞാൻ പ്രസിദ്ധീകരിച്ച ക്രൈമിൽ പ്രസിദ്ധീകരിച്ച ഒരു അന്വേഷണ പരമ്പരയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളാണ് ഞാൻ പിന്നീട് റീപ്പബ്ലിക് വീണ്ടും 2020 പ്രസിദ്ധീകരിച്ചത്. വീണ്ടും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിനെ രണ്ടാമതും പ്രസിദ്ധീകരിച്ച കാര്യമാണ്. അതായത് ക്രൈമിൽ ആദ്യം പ്രസിദ്ധീകരിച്ചു, അത് വീണ്ടും ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമല്ല, അതൊന്നും നിയമവിരുദ്ധമായ കാര്യമല്ല, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കാര്യമല്ല, ഒരു കോടതിയിലെത്തിയാൽ രേഖകളുള്ള കാര്യമാണ്. അതേസമയത്ത് ഇപ്പോൾ മുതൽ, ഇന്നലെ മുതൽ ഞാനത് ചെയ്തിരുന്നെങ്കിൽ തെറ്റാകും, ഒരിക്കൽ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തുല്യമായ കാര്യമായി മാറും. ഒരു സ്ത്രീയുടെ പേഴ്സണൽ കാര്യമായി ഇന്നലത്തെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ ഒരു സ്ത്രീയുടെ വ്യക്തി പേഴ്സണൽ കാര്യമാണ്, അത് നമുക്ക് പറയാനുള്ള അവകാശമില്ല. അങ്ങനെ പറയുന്നത് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ തുല്യമാണെന്ന് ഷാജൻ സ്കറിയ പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കും. അതേസമയത്ത് മുമ്പ് ഞാൻ ശോഭന ജോർജിനെക്കുറിച്ചോ അല്ലെങ്കിൽ ശ്രീമതി ടീച്ചറെക്കുറിച്ചോ അതേപോലെ മഞ്ജു വാര്യരെക്കുറിച്ചോ ഞാൻ പ്രസിദ്ധീകരിച്ചത് അപകീർത്തികരമല്ല, അവരെ അപമാനിക്കുന്നതല്ല. രേഖകൾ കോടതിയിലുള്ളതും അവർ അംഗീകരിച്ചതുമായ കാര്യമാണ്
ഞാൻ പ്രസിദ്ധീകരിച്ചുള്ളത്. അതായത് അവർ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർ നിയമവിരുദ്ധ കാര്യമാണ് ചെയ്തതെന്ന് കോടതിയിൽ രേഖ വരികയും അത് അവർ എതിർക്കാതിരിക്കുകയും അത് കോടതിയുടെ തുടർന്നുള്ള നടപടിക്രമങ്ങളിൽ വിധികളിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ക്രൈം പുറത്തുവിട്ടുള്ളത്. അത് വളരെ വ്യക്തമായി നേരത്തെ ഞാൻ വളരെ പരമ്പരയായി തന്നെ അവരുടെ അവരുടെ അഫിഡവിറ്റ് തന്നെ ഞാൻ പുറത്തുവിടുകയുണ്ടായി. അതിനുശേഷം ദിലീപിൻ്റെ അഫിഡവിറ്റ് ഞാൻ പുറത്തുവിടുകയുണ്ടായി. ആ വിധിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഞാൻ 2018 August 1-15 ലക്കത്തിൽ ക്രൈമിൽ പ്രസിദ്ധീകരിച്ച ആ മഞ്ജു വാര്യരുടെ ഭാഗം ഒന്നുകൂടി പ്രസിദ്ധീകരിക്കാം. അത് ഷാജൻ സ്കറിയ കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം അദ്ദേഹം എന്നെപ്പറ്റി ഒരു ആരോപണം പറയുമ്പോൾ എൻ്റെ സത്യാവസ്ഥയിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. മഞ്ജുവും ദിലീപും തമ്മിലൊരു പ്രശ്നവുമില്ല എന്നും ദിലീപ് അടുത്ത് നിർമ്മിക്കാൻ പോകുന്ന ചിത്രത്തിൽ തൻ്റെ നായികയായി മഞ്ജുവിനെ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് ഇന്നലെ കേട്ടത്. എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു വാർത്തയാണ് ഒരു സിനിമാ പ്രസിദ്ധീകരണത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഞ്ജു വാര്യർക്കും ദിലീപിനും ഇടയിൽ സംഭവിച്ചതെന്ത് എന്ന തലക്കെട്ടിൽ കൊടുത്ത ലേഖനത്തിൽ മഞ്ജു ദിലീപ് അറിയാതെ ഗർഭചിത്രം നടത്തിയെന്നും അവരുടെ ജീവിതം തകർത്ത് മഞ്ജുവിൻ്റെ വീട്ടുകാരാണെന്നുമുള്ള കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാവ്യ മാധവനുമായി ദിലീപിനുള്ള ബന്ധമാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന വാർത്തകളിൽ തീർത്തും വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ് ഈ സിനിമാ പ്രസിദ്ധീകരണത്തിൽ ലേഖനം എഴുതിയ പ്രമുഖ സിനിമാ ലേഖകൻ പല്ലിശ്ശേരി മുന്നോട്ട് വയ്ക്കുന്നത്. കുട്ടികളെ അതിയായി സ്നേഹിക്കുന്ന ദിലീപിന് കുട്ടികളെയും അമ്മയാവാനും ഇഷ്ടമില്ലാത്ത മഞ്ജുവിനെ കെട്ടിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത് എന്നാണ് ലേഖകൻ പറയുന്നത്. ലേഖകൻ തുടരുന്നു, ദിലീപിന് കുട്ടികളെ ജീവനായിരുന്നു. ഇപ്പോഴും ദിലീപിൻ്റെ ആരാധകരിൽ ഒരു വലിയ വിഭാഗം കുട്ടികളാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദിലീപിന് ഒരു കാര്യം മനസ്സിലായി, മഞ്ജുവിന് പ്രസവിക്കാനും അമ്മയാകാനും ഇഷ്ടമല്ല. എന്തു ചെയ്യണമെന്നറിയാതെ വേദനിച്ചു തന്ന നിമിഷങ്ങളായിരുന്നു. വിവാഹ ജീവിതത്തിൽ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ച് ദിലീപ് സൂചിപ്പിച്ചു. മഞ്ജുവിനെ അമ്മ എന്ന സത്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പിന്നീട് മഞ്ജു ഗർഭിണിയായി പ്രസവിച്ചു. പക്ഷേ താൻ പ്രസവിച്ച കുഞ്ഞിനോട് ആ കുഞ്ഞ് അർഹിക്കുന്ന രീതിയിലുള്ള സ്നേഹവും നെഞ്ചിലെ ചൂടും നൽകാൻ മഞ്ജു തയ്യാറായിരുന്നില്ല. സ്വന്തം അമ്മയുടെ സ്നേഹം ലഭിക്കാത്ത കുട്ടിക്ക് മതിവരാത്ത സ്നേഹം നൽകി ദിലീപ് വളർത്തി. രണ്ടാമതൊരു കുട്ടിയെ കൂടി വേണമെന്ന ദിലീപിൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ മഞ്ജു വിലങ്ങുതടിയായി നിന്നു. ഒരിക്കലും ഇനി പ്രസവിക്കില്ലെന്ന് തീരുമാനമെടുത്തു. എന്നാൽ മഞ്ജു രണ്ടാമതും ഗർഭിണിയായി. എന്നാൽ ദിലീപിനോട് പോലും പറയാതെ അബോർട്ട് ചെയ്തു. ഈ സംഭവം ദിലീപിനെ മാനസികമായി വേദനിപ്പിച്ചു. പ്രണയിച്ച് വിവാഹിതരായവരാണ് മഞ്ജുവും ദിലീപും. മഞ്ജുവിൻ്റെ വീട്ടുകാർ ഇവരുടെ വിവാഹത്തിനെതിരായിരുന്നു. എന്നാൽ കുറേ കാലത്തിന് ശേഷവും മഞ്ജുവും വീട്ടുകാരും വീണ്ടും അടുത്തത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചു എന്നും അതേ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. വീട്ടുകാർക്ക് പണമായിരുന്നു പ്രധാനം. അവർ മഞ്ജുവിനെ വീണ്ടും സിനിമയിലേക്ക് നൃത്തരംഗത്തെയും കൊണ്ടുവരാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. ദിലീപിനെ മഞ്ജുവിൽ നിന്നും അകറ്റുന്നതിന് പലരും പലതരം കഥകൾ ഉണ്ടാക്കിയെന്നും ആ പ്രസിദ്ധീകരണം പറയുന്നു. വീട്ടുകാർക്ക് പുറമെ ആ ഒരു കുടുംബ സംവിധായകനും മഞ്ജുവിനെ സിനിമയിലെത്തിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചതായി ലേഖനത്തിൽ പറയുന്നു. ഈ സംവിധായകനെതിരെ മാരകമായ ആരോപണങ്ങളും ലേഖകൻ ഉന്നയിക്കുന്നുണ്ട്. സംവിധായകന് ദിലീപിനോടുള്ള വിദ്വേഷം കാരണമാണത്രേ അദ്ദേഹം മഞ്ജുവിനെ ഗോദയിൽ ഇറക്കാൻ തീരുമാനിച്ചത്. പണ്ട് മീരാ ജാസ്മിനെ ലോഹിതദാസിൽ നിന്നും തെറ്റിച്ചതും ഇതേ കുടുംബ സംവിധായകൻ തന്നെയായിരുന്നു എന്നാണ് ലേഖനത്തിലുള്ളത്. മഞ്ജുവും ദിലീപും പിരിയാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നു തന്നെയാണ് ലേഖനം പറയുന്നത്. സ്നേഹനിധിയായ ഭർത്താവിനെയും മകളെയും വിട്ട് വരാൻ മഞ്ജു തീരുമാനിക്കുമ്പോൾ മകളെ അനുനയിപ്പിച്ച് തിരിച്ചയക്കാൻ നോക്കാതെ ദിലീപിൻ്റെ സ്വത്തുക്കൾ മൂന്നായി ഭാഗം വയ്ക്കാനായി മഞ്ജുവിൻ്റെ മാതാപിതാക്കൾ പറയുന്നതെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ദിലീപിനെ ഒഴിവാക്കി സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള മഞ്ജുവിൻ്റെ തീരുമാനം മണ്ടത്തരമാണെന്ന് പറഞ്ഞാണ് ലേഖകൻ അവസാനിപ്പിക്കുന്നത്. ലേഖൻ പറയുന്നു, വേറെ പിരിയാൻ മഞ്ജു എടുത്ത തീരുമാനം മണ്ടത്തരമാണ്. കാരണം സ്നേഹം നടിച്ച് കൂടെ നടക്കുന്ന പലരും കഴുകന്മാരാണ്. മഞ്ജുവിൻ്റെ തീരുമാനങ്ങൾ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കുടുംബം ഇല്ലാതാക്കിയിട്ട് ഭർത്താവും മകളും ഇല്ലാത്ത ലോകത്ത് ഏത് ചക്രവർത്തിനി പദം അലങ്കരിച്ചാലും മനസ്സമാധാനമോ സന്തോഷമോ മഞ്ജുവിന് ലഭിക്കുമോ എന്ന് പറയുന്ന സിനിമാ മംഗളത്തിൽ പല്ലിശ്ശേരി എഴുതിയ ലേഖനമാണ് ഞാൻ പ്രസിദ്ധീകരിച്ചുള്ളത്. എന്നാൽ 2013 August ക്രൈം പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ദിലീപ് അറിയാതെ മഞ്ജു ഗർഭചിത്രം നടത്തിയെന്ന് പറഞ്ഞ 5 വർഷം മുമ്പ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനു മുമ്പ് 99 ഇവരുടെ ബന്ധം തകരുന്നു എന്ന് പറയുന്ന അന്വേഷണ റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചു. അതിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. മുമ്പ് പ്രസിദ്ധീകരിച്ച കാര്യങ്ങളിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചു എന്നതിൽ കൂടുതലായിട്ട് നിയമവിരുദ്ധമായ കാര്യത്തിൽ മഞ്ജു വാര്യർ ഏർപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പ്രസിദ്ധീകരിക്കാൻ കാരണം. അല്ലാതെ മഞ്ജുവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ നമ്മൾ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു കാര്യവും നിയമപരമായി ചെയ്തിട്ടില്ല. അതേസമയത്ത് ഇപ്പോൾ മുതൽ,
അതായത് ഇന്നലെ സുപ്രീം കോടതി വിധി വന്നത് മുതൽ ഇത് മഞ്ജുവിൻ്റെ മഞ്ജു ചെയ്തിരുന്നെങ്കിൽ ഗർഭചിത്രമാണ് നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായും അതിൽ പുറത്തു പറയുന്നത് കുറ്റകരമായി കുറ്റം തന്നെയാണെന്ന് പറയാൻ പറ്റും. അത് ചിലപ്പോൾ ശ്രീദത്ത് അപമാനിക്കുന്നതായിട്ടും പറയാൻ പറ്റും. കാരണം ഇതൊരു അവരുടെ അവകാശമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഈ കാര്യം ഷാജൻ സ്കറിയ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിക്കും. കാരണം ഒരാൾ ആക്ഷേപിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം കൃത്യമായി പഠിച്ചുകൊണ്ട് മാത്രമേ പറയാവൂ. നമ്മൾ എനിക്ക് തോന്നുന്നത് ഷാജൻ സ്കറിയയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് മഞ്ജു വാര്യർ. എന്നാൽ ഷാജൻ സ്കറിയോട് പറയും വ്യക്തമാക്കുകയാണ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യർ. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് മഞ്ജു വാര്യർ അസാധാരണ കഴിവുള്ള ഒരു നടിയാണ്. അവരുടെ കഴിവിൻ്റെ മുന്നിൽ ദിലീപ് ഒന്നുമല്ല എന്നാണ് ഞങ്ങൾ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് അവരോടുള്ള വ്യക്തിവിരോധം കൊണ്ടല്ല, അവർ ചെയ്ത കുറ്റകൃത്യത്തെയാണ് ഞങ്ങൾ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, അതേപോലെ വീഡിയോയുടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അല്ലാതെ ശ്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഇന്നത്തെ നിയമങ്ങൾ, അതായത് പുതിയ സോഷ്യൽ ഐ ടി ആക്ടുകളൊന്നും തന്നെ ഈ ഇതിൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഏതെങ്കിലും പരാതി കൊടുത്താൽ തന്നെ നിർബന്ധമായും ഇതിലെ രേഖകൾ കൊണ്ട് അതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്ന് പറയാൻ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.